ഓം ശാന്തി. അവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉത്സവകാലത്തിൻ്റെ ലഹരിയിലാണ്. എന്തെന്നാൽ നാലുപാടും ശിവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രി അടുത്തിരിക്കുകയാണ്. മഹാശിവരാത്രി, അതായത് പരംപിതാ പരമാത്മാവായ ശിവന്റെ രാത്രി, ശിവന്റെ ഓർമ്മയിൽ ഈ രാത്രി ആഘോഷിക്കുകയാണ്. വാസ്തവത്തിൽ ശിവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ജീവിതത്തിൽ എനിക്ക് ശിവനെ എങ്ങനെ അനുഭവം ചെയ്യാൻ സാധിക്കും? കൂടാതെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഏതെല്ലാമാണോ ശിവനെക്കുറിച്ച് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അവയെപ്പറ്റിയെല്ലാം ഇന്ന് ചർച്ച ചെയ്യാം. എന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് ബ്രഹ്മകുമാരി സിസ്റ്റർ ശിവാനി. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ ശിവാനി, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ശിവരാത്രിയുടെ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണല്ലോ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വീടുകളിലും പുറത്തുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്പലങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിൽ പോകുന്നു, ശിവലിംഗത്തിൽ ജലധാര ചെയ്യുന്നു, പാലഭിഷേകം ചെയ്യുന്നു, എരിക്കിൻ പൂവ് അർപ്പിക്കുന്നു, അങ്ങനെ അനേകം കാര്യങ്ങൾ, വ്രതമെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്, ശിവലിംഗം ഒരു പ്രതിമയാണ്, ഒരു രൂപമല്ല, ശിവലിംഗമാണ് കറുത്ത കല്ലുകൊണ്ടുണ്ടാക്കിയത്. മറുഭാഗത്ത് നമ്മൾ ശിവനെക്കുറിച്ച് പറയുമ്പോൾ ശങ്കരന്റെ പ്രതിമ ഓർമ്മ വരുന്നു. അധികം പേരും ഇങ്ങനെയാണുള്ളത്, അവർ ഇതിൽ കൺഫ്യൂസ്ഡ് ആകുന്നു. പിന്നെ കരുതുന്നു രണ്ടും, അതായത് ശിവലിംഗവും ശങ്കരന്റെ രൂപവും ശിവനെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? എപ്പോഴാണോ നാം ആരോടൊപ്പമെങ്കിലും കൂടിക്കാഴ്ച നടത്തുന്നത്, സ്നേഹത്തോടെ പറയും നമ്മൾ ശിവഭഗവാനെ വിശ്വസിക്കുന്നുണ്ടെന്ന്. എന്തെന്നാൽ ബ്രഹ്മകുമാരീസിൻ്റെ പ്രോഗ്രാംസ് കാണുന്നവർക്കറിയാം, ആവർത്തിച്ച് പറയാറുണ്ട് നമ്മൾ നിരാകാരനായ ഭഗവാനെക്കുറിച്ച്. നിങ്ങളും ശിവഭഗവാനെ വിശ്വസിക്കുന്നുണ്ടോ എന്നവർ ചോദിക്കും. ഞാനും വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. ശിവ ഭഗവാനെ വിശ്വസിക്കുന്നു എന്ന് പറയാറുണ്ട്. മനസ്സിൽ ഏത് രൂപമാണ് വരാറുള്ളത്? കാരണം ഈശ്വരൻ എന്താണോ എങ്ങനെയാണോ അതൊരു വിഷയം, മറ്റൊന്ന് നമ്മൾ ആ ശക്തിയുടെ അനവധി സ്വരൂപങ്ങൾ സൃഷ്ടിച്ചു. ഒന്നാണ് താങ്കൾ എന്താണ് എങ്ങനെയാണ് താങ്കളെ അറിയണം. പിന്നെ താങ്കളുടെ ശില്പം, ആരെങ്കിലും ഉണ്ടാക്കിയാൽ പെയിൻറ്റിങ്, താങ്കളുടേതുണ്ടാക്കിയാൽ, ആരെങ്കിലും താങ്കളുടെ കാരിക്കേച്ചർ ഉണ്ടാക്കിയാൽ, ആരെങ്കിലും താങ്കളുടെ റോളിനെ നോക്കി, താങ്കളുടെ കർത്തവ്യത്തെ നോക്കി, ആരെങ്കിലും ഡ്രാമയുണ്ടാക്കി, ആരെങ്കിലും കഥയെഴുതി, ആരോ സിനിമയും തയ്യാറാക്കി, വളരെ കാര്യങ്ങൾ ചെയ്തു. പലപ്പോഴും ഇതുമുണ്ടാകും, എനിക്ക് താങ്കളെക്കുറിച്ച് അറിയില്ല, എന്നാൽ താങ്കൾ എന്താണോ ചെയ്തത് അതിനെ പ്രതി പിന്നീട് എന്തെല്ലാം ഉണ്ടാക്കിയോ, അത് ശില്പമായിക്കോട്ടെ, ചിത്രമായിക്കോട്ടെ, പെയിൻറ്റിംഗ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം നോക്കി പഠിക്കും, അതുമായി കണക്ട് ചെയ്യാൻ ആരംഭിക്കും. എന്തെല്ലാം അവിടെ സംസാരം നടന്നിരുന്നു അതെല്ലാം താങ്കളെക്കുറിച്ചായിരുന്നു. രൂപം കാണിച്ചിരുന്നു, പിക്ചർ കാണിച്ചിരുന്നു, അതും താങ്കളുടെ തന്നെ അടയാളമായിരുന്നു. എന്നാൽ കുറേ സമയത്തിന് ശേഷം എന്താണുണ്ടായത്? ആ പെയിൻറ്റിങ്സുമായി ഞാൻ കണക്റ്റാകാൻ തുടങ്ങി, മൂർത്തിയുമായി കണക്റ്റായി. വളരെ നല്ല സമയമായിരുന്നു അത്. മൂർത്തിയോടൊപ്പം സമയം ചിലവഴിക്കും, അതിനോട് സംസാരിക്കും, സർവസ്വവും ആ മൂർത്തിയാണെന്ന് വിശ്വസിക്കും, സർവസ്വവും ഷെയർ ചെയ്യാൻ തുടങ്ങും. ആ ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് വളരെ കഥയുണ്ടാക്കി, അതിനെക്കുറിച്ച് പഠനം ആരംഭിച്ചു. അതെ, അതിനെ കേവലം പ്രതിമയായല്ല, അതിനോടൊപ്പം പല കാര്യങ്ങളും കണക്ട്. വളരെയധികം അതിലൂടെ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളും ഉണ്ട്. അതിലൂടെ നാം ധാരാളം പഠിക്കാൻ ആരംഭിച്ചു, സ്റ്റഡി ചെയ്തു, കണക്ട് ചെയ്യാനും ഓർമ്മിക്കാനും തുടങ്ങി. എന്നാൽ അതെല്ലാം ചെയ്യാൻ ആരംഭിച്ചു, എന്നാൽ അതിലെല്ലാം ഒരു കാര്യം മാത്രം മിസ്സായിരുന്നു, അതാണ് താങ്കൾ എന്ന ആക്ച്വൽ എൻറ്റിറ്റി. സി, താങ്കൾ ജീവാത്മാവാണ്, മറ്റൊന്ന് താങ്കളുടെ ചിത്രം, താങ്കളുടെ ശില്പം, താങ്കളുടെ പെയിൻറ്റിംഗ് അല്ലെങ്കിൽ താങ്കളുടെ കഥ, രണ്ടും രണ്ട് കാര്യമാണ്. അതെ, നമ്മൾ അതിനോട് കണക്ട് ചെയ്യുന്നു. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ഇന്ന് ഇത്രയധികം പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ഫിലിം സ്റ്റാർസ് ഉണ്ട്, ഏതെല്ലാം സെലിബ്രിറ്റീസ് ഉണ്ടോ, ചില സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ അവരുടെ എക്സാക്റ്റ് രൂപത്തിൽ മെഴുകു പ്രതിമകളുണ്ട്. ഓക്കെ, നമ്മളെപ്പോഴാണോ ആ മ്യൂസിയത്തിൽ പോകുന്നത്, എവിടെയാണോ ആ വ്യക്തിയുടെ ബാക്സ് മോഡൽ ഉള്ളത്, എപ്പോഴാണോ നാം ആ മ്യൂസിയത്തിലേക്ക് പോകുന്നത്, അവിടെ ബാക്സ് മോഡലുണ്ട്, ആ രൂപം യഥാർത്ഥത്തിൽ ജീവനോട് അവർ നിൽക്കുന്നത് പോലെയുണ്ട്. അവിടെ പ്ലക്കാർഡും കാണും, അവരുടെ മുഴുവൻ ബയോഡാറ്റയും അതിലുണ്ടാകും, എന്താണ് എങ്ങനെയുള്ളതാണ്, അവരെക്കുറിച്ചെല്ലാം നമുക്കത് വായിച്ച് മനസ്സിലാവും. അവരുമായി ബന്ധപ്പെട്ട സിനിമയുണ്ടെങ്കിൽ, കഥയുണ്ടെങ്കിൽ അതും നാം കാണും, നാം ആ വ്യക്തിയെക്കുറിച്ചറിയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിനെ എടുക്കാം. ഞാൻ ആ മ്യൂസിയത്തിൽ പോകുന്നു, അവരുടെ മോഡൽ കാണുന്നു, അവരുടെ ബയോഡാറ്റ വായിച്ചു, അവരുടെ കഥ കേൾക്കും, ജീവിതത്തിൽ അവർ എന്തെല്ലാം ചെയ്തോ
അതിനെക്കുറിച്ചെല്ലാം എഴുതിയിരിക്കുന്നതും ഞാൻ വായിക്കും. എല്ലാം ഞാൻ വായിച്ചു, എല്ലാം ചെയ്തു എന്നിട്ട് പറയുന്നു, ഞാൻ അവരുടെ രൂപത്തെ കണ്ടു, സ്വരൂപത്തെയും കണ്ടു, അവരെക്കുറിച്ച് എല്ലാം അറിഞ്ഞു, എല്ലാം ചെയ്തു. ലെറ്റ്സ് സേ എനിക്ക് അവരുടെ മുഴുവൻ നോളേജും കിട്ടി, അറിവും കിട്ടി, ഫുൾ നോളേജ് ആ ഒരു വ്യക്തിയെക്കുറിച്ച്. എന്നാൽ ആ വ്യക്തിയോടൊപ്പം, അത് ഫിലിം സ്റ്റാറോ സെലിബ്രിറ്റിയോ ആയിക്കോട്ടെ, ഇപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരുടെ രൂപം കണ്ടു. ലെറ്റ്സ് സേ അമിതാഭ് ബച്ചനെ നോക്കാം. ലെറ്റ്സ് സേ ഞാൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നേരിട്ട് നടത്തിയിട്ടില്ല, കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, ബന്ധവും ചേർത്തിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചെല്ലാം അറിയാം. മ്യൂസിയത്തിൽ ഐഡൻറ്റിക്കൽ ഫോമിൽ അദ്ദേഹത്തെയും കണ്ടു. ക്യാൻ ഐ സേ ഐ നോ ഹിം? എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ അദ്ദേഹവുമായി കണക്റ്റായി എന്ന്? എനിക്ക് പറയാൻ പറ്റുമോ ഒരു സുന്ദരമായ റിലേഷൻഷിപ്പ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിയെന്ന്? നോ, ഐ കൺ സേ ദാറ്റ്. ഇത്രയേ പറയാൻ പറ്റുള്ളൂ. അവർ കാണാൻ എങ്ങനെയായിരിക്കും? അവരിലെ വിശേഷതകൾ എന്തെല്ലാമാണ്? അവർ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തു? ഇതെനിക്ക് പറയാൻ പറ്റില്ല. അതായത് എനിക്കവരെ പരിചയമുണ്ടെന്ന്. വളരെ വ്യത്യാസമുണ്ട് ഈ രണ്ടിലും. എന്നാൽ പരമാത്മാവിനെ പ്രതി കുറേ കാലമായിട്ടുള്ള വിശ്വാസ പ്രമാണം ഇതാണ്, ആ ശക്തിയെ നമുക്ക് അങ്ങനെയൊന്നും പ്രാപ്തമായില്ല. ആ ശക്തി അറിയാനും കഴിഞ്ഞില്ല. ആ ശക്തിയുമായി വ്യക്തിഗത ബന്ധം വയ്ക്കുക, ഇത് സാധ്യമല്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. കൺസെപ്റ്റിലേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ശക്തിയുടെ രൂപം, അടയാളം, ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ, എന്തെല്ലാം കർത്തവ്യങ്ങൾ ആ ശക്തി ചെയ്തു, ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ പഠനം നടത്തി, സിംബോളിക്കായിട്ടുള്ളത് കണ്ടു, നമ്മൾ പറയാൻ തുടങ്ങി, ഇതാണ് ആ ശക്തി. ദിസ് ഇസ് ദിസ്. കാരണം എൻ്റെ ശക്തി നിലയ്ക്കുന്നത് ഇവിടെയാണ്. ഭഗവാനെ ഇത്രയും അറിയാൻ കഴിയൂ എന്ന് വിശ്വസിച്ചു. ആ ശക്തിയെ, രൂപത്തെ ആരോ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആക്ച്വലി എൻറ്റിറ്റി, ആ ശക്തിയുണ്ടല്ലോ, ആ ശക്തിയുമായി ബന്ധം വന്നിട്ടില്ല. ഭഗവാനെ വിശ്വസിക്കുന്നെന്ന് നാം പറയുന്നു, അല്ലെങ്കിൽ ശിവ ഭഗവാനെ, പരമാത്മാവിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നമുക്കൊന്ന് നിൽക്കേണ്ടി വരും, സ്വയത്തോട് ചോദിക്കണം, ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്, ആരെയാണ് അറിഞ്ഞത്? ആ ശക്തി, സ്വയം പരമാത്മാവ്, യഥാർത്ഥത്തിൽ പരമമായ ആ ശക്തിയുണ്ടല്ലോ, ആക്ച്വൽ ശക്തി. ഏതെങ്കിലും അടയാളം, ഏതെങ്കിലും സ്വരൂപം, അതോ ശക്തിയെക്കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങളാണോ? പക്ഷെ നമ്മൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ, അതായത് നമ്മൾ ഒരു ഫിലിം സ്റ്റാറിൻ്റെ കാര്യം പറയുകയാണ്, നമുക്കറിയാം അദ്ദേഹം അവിടെയുണ്ട്, നമ്മൾ അദ്ദേഹത്തെ പറ്റി നല്ലവണ്ണം അറിഞ്ഞു, ലഭ്യമായ എല്ലാ ഇൻഫർമേഷൻസിലൂടെയും, അതെല്ലാം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇതും ബോധ്യമുണ്ട്, നമ്മൾ അവരെ എത്ര തന്നെ സ്നേഹിച്ചാലും എത്ര തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അദ്ദേഹത്തെ പറ്റി വ്യക്തമായി അറിയുന്നില്ല. ഒന്ന് മാത്രം അറിയാം, അദ്ദേഹമുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ കാര്യം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ശിവനെ കുറിച്ചാണല്ലോ പറയുന്നത്. നമ്മൾ പറയുന്നു ഭഗവാൻ അങ്ങനെയൊന്നും ഉണ്ട്, യുനോ ഒരു ഫിലിം സ്റ്റാർ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ അങ്ങനെയൊന്നും ഉണ്ട്, പരമാത്മാവും ഉണ്ടല്ലോ. അതെ, ഉണ്ട്, ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, അതേക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അനുഭവത്തിൻ്റെ കാര്യമല്ലേ? ഭഗവാനെ ചൈതന്യ രൂപത്തിൽ അറിഞ്ഞു, എന്നാൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും രൂപത്തിൽ വരും, അപ്പോഴേ ഭഗവാനോട് കണക്ട് ആവുകയുള്ളൂ എന്നെല്ലാമാണ് നമ്മൾ സിമ്പിൾ കാര്യം നോക്കാം. ഒന്നാണ് താങ്കളൊരു ജീവാത്മാവ് ഇവിടെയുണ്ട്, മറ്റൊന്ന് താങ്കളുടെ സ്റ്റാച്യു. അത് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്, മാറ്റർ. ഇങ്ങനെ പറയാറുണ്ട്, ശിവരാത്രി നാളിൽ ക്ഷേത്രത്തിൽ പോയി ശിവജ്യോതിർ ലിംഗത്തിൻ്റെ അടുത്തിരിക്കും, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. അത് ചെയ്യുമ്പോൾ മനസ്സിലെന്താണുള്ളത്? കുറച്ച് നമുക്ക് മനസ്സിനെ വിശാലമാക്കണം. ഇത്രയും സ്നേഹത്തോടെ ശിവജ്യോതിർ ലിംഗം, അതെന്താണ്? ലിവിങ് എൻറ്റിറ്റി ആണോ? അല്ല, അവിടെ ചൈതന്യത്തിൽ ഒന്നുമില്ലല്ലോ. ലിവിങ് എൻറ്റിറ്റി എന്നാൽ അത് ചിന്തിക്കും, ഫീൽ ചെയ്യും, എനർജി എക്സ്ചേഞ്ച് നടക്കും. ക്ഷേത്രത്തിൽ നാം എന്താണ് കാണുന്നത്? ക്ഷേത്രത്തിൽ ആ ചൈതന്യത്തിൻ്റെ ഓർമ്മ ചിഹ്നമുണ്ട്. രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നാം എന്താണ് ചെയ്തത്? ആ എനർജി അല്ലെങ്കിൽ ആ ചൈതന്യവുമായി ഡയറക്റ്റ് വൺ ടു വൺ കൂടിക്കാഴ്ച നടക്കുകയേയില്ല എന്നാണ് ചിന്തിച്ചിരുന്നത്. പിന്നെ നമ്മൾ ആരോടൊപ്പം ബന്ധം കൂട്ടിച്ചേർക്കാൻ തുടങ്ങി? നാം കേവലം ഓർമ്മ ചിഹ്നത്തോടൊപ്പം, അതും ഭൗതിക രൂപവുമായിട്ടാണ് കണക്ട് ആയത്. അതെ, വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, നമുക്ക് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് ഭഗവാന്റെ ഫീലിംഗ് ഉണ്ടാകുന്നു. ആർക്കാണ് അനുഭവമാകുന്നത്? എനിക്കാണ്, എനിക്കുണ്ടാകുന്നു. സി, ഏതൊരു എനർജി എക്സ്ചേഞ്ചിലും, സപ്പോസ് താങ്കളും ഞാനും രണ്ടുപേരുണ്ട്,
ബന്ധം എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴാണോ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നത്, ഫീൽ ചെയ്യുന്നു ചിലതിനെയെല്ലാം. ചിലപ്പോൾ നമ്മുടെ അടുത്ത് പുതിയവരുണ്ടാകാം, അവരോട് നമുക്ക് വളരെ സ്നേഹമുണ്ട്, ശക്തമായി അവരുടെ ഓർമ്മ വരികയാണ്, അവരെ ഓർമ്മിച്ച് കരച്ചിലും വരാം. നിങ്ങളുടെ കുട്ടി വിദേശത്തിലാണെന്ന് ചിന്തിക്കൂ, എന്നാൽ നിങ്ങൾ പറയും എനിക്കവരെ ഫീൽ ചെയ്യാൻ പറ്റുന്നു. എത്ര പേരെ കാണുന്നു, ചിലരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാകും, അവർ പറയും ആത്മാവ് പോയി, മറ്റെവിടെയോ ആണ്. അവരുടെ പഴയ ശരീരത്തെ അതിൻ്റെ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങും നടത്തിയിട്ടുണ്ടാകും. ആത്മാവ് എവിടേക്കും പോയിട്ടില്ല എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയും. ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ചിന്തിക്കൂ, ആരെ ഫീൽ ചെയ്യുന്നു? ആ ആത്മാവ് ഇവിടെയുണ്ടോ? ആത്മാവ് ഇവിടെ ഇല്ല, അടുത്ത ശരീരത്തിലേക്ക് പോയിട്ടുണ്ട്, അതാണ് സത്യം. ശരീരമോ അതും ഇല്ലാതായി. നമ്മൾ എങ്ങനെയാണ് പിന്നെ അനുഭവം ചെയ്യുക? നമുക്കുള്ളിൽ അവരുടെ ഓർമ്മകളുണ്ടല്ലോ, അത് ഇത്രയും സ്ട്രോങ് ആണ്. അവരുടെ തന്നെ കാര്യങ്ങളിൽ, അവരുടെ ഓർമ്മയിൽ, ഏത് ഫീലിങ്സിനോടൊപ്പമാണോ നാം കണക്റ്റായിരിക്കുന്നത്, നമ്മൾ ആ ഫീലിങ്സിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. സോ നാം പറയും നമുക്ക് ആ വ്യക്തിയെ ഇപ്പോഴും അനുഭവിക്കാം, എന്നാൽ ആ വ്യക്തി ഇവിടെ ഇല്ല. ഇത് വളരെ ക്ലിയറാണ്. ഫീലിംഗ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ആ വ്യക്തി മറ്റൊരു ജന്മം എടുത്തിട്ടില്ല, കാരണം ശരീരം ഉപേക്ഷിച്ച ഉടനെ ദൈവത്തോടൊപ്പം പോകുന്നു എന്നല്ലേ പറയാറുള്ളത്? സി, ഇവൻ ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും വേണമെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ടാകില്ല, എന്നാൽ താങ്കൾ അവരെ ഓർമ്മിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ഇല്ലേ? ശരി, നിങ്ങൾ ബന്ധുക്കളെ വിടൂ, നമുക്ക് ഫിലിം സ്റ്റാർസിനെ കുറിച്ച് ചിന്തിക്കാം. എത്ര പേർക്കാണ് ഫിലിം സ്റ്റാർസിനോടെല്ലാം വളരെയധികം ആരാധനയുള്ളത്? അവർക്ക് സുന്ദരമായി ആ ആക്ടേഴ്സിനോടൊപ്പം അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫിലിം സ്റ്റാറിന് ഇവരെ അറിയില്ലല്ലോ. സോ ഇത് ടു വേ റിലേഷൻഷിപ്പ് അല്ല. സോ വളരെ സമയമായി നാം എന്താണോ ഫീൽ ചെയ്തത് അത് നമ്മുടെ തന്നെ ഫീലിങ്സാണ്. എനിക്ക് ഒരു വസ്തു എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഞാൻ ഇതിനോടൊപ്പം കണക്റ്റ് ആകുകയാണോ എന്നൊന്ന് ചോദിച്ചാൽ ആകാൻ പറ്റും. ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിതിനെ ഇഷ്ടമാണ്, എനിക്ക് ഈ സാധനം ഇഷ്ടമാണ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. വളരെ ശക്തിശാലിയായ ഇമോഷൻസ് എനിക്ക് സൃഷ്ടിക്കാം, അതെൻ്റെ ക്രിയേഷനാണ്. ഓക്കെ, ഈ ഫീലിങ്സ് ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്, എന്നാൽ ഈ ജഡവസ്തുവിൽ നിന്ന് ഫീലിങ്സ് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ, റിട്ടേണായി ഒന്നും വരുന്നില്ല. സോ ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഫീലിങ്സിനെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണോ ഞാൻ ക്രിയേറ്റ് ചെയ്തത്, നാം എവിടെ പോവുകയാണെങ്കിലും അതിനെ നമ്മൾ സിമ്പിൾ ഫോമിൽ നോക്കിയാൽ ശിവജ്യോതിർലിംഗം എന്ന അടയാളം നോക്കുന്നുവെങ്കിൽ അത് ശിലയാണ്. നമ്മൾ ഇത് അംഗീകരിക്കണം, നമുക്കിതറിയാമെന്ന് തോന്നുന്നു, എന്നാൽ നാം ആ രൂപത്തിൽ ഇത് കാണുന്നില്ല, അത് ശിലയാണ്, എനർജി അതിലില്ല. നോക്കൂ, പലപ്പോഴും പറയാറുണ്ട് നമ്മളിരുന്ന് ആ ശിവലിംഗത്തോട് ഭാവനയോടെ സംസാരിക്കുകയാണ്, അപ്പോൾ എനിക്ക് മറുപടിയും കിട്ടുന്നുണ്ട്. എന്തെന്നാൽ നോക്കൂ, ഈ ആക്ടർ, ബന്ധുക്കൾ, അവരെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണ്, അവരിൽ ആ പവറില്ല, എന്നാൽ ഭഗവാനിലുണ്ട്. നാം ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഭഗവാന് എവിടെയിരുന്നു കൊണ്ടും കുട്ടികൾക്ക് ഉത്തരം തരാൻ സാധിക്കും. യുനോ, പെർഫെക്റ്റ്. ഇപ്പോൾ ഞാൻ ശിവന്റെ മുന്നിലിരുന്ന് സംസാരിക്കുകയാണ്, എനിക്ക് ഭഗവാൻ മറുപടി തരുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. യുനോ, പലപ്പോഴും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നു, ഞാൻ പറയുന്നതെല്ലാം ഭഗവാൻ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, ഭഗവാൻ ഇവിടെ വരുന്നുണ്ട്, എനിക്ക് ഉത്തരം തരുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ചതൊക്കെ നൽകുന്നുമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പരമാത്മാവ് ഒരു ശക്തിയാണ്. ഓക്കെ, എവിടെയാണ് എന്താണ് എന്ന് നമുക്കറിയില്ല, എന്നാൽ ഒരു ശക്തിയാണ്. നമ്മൾ ആ ശക്തിയുടെ സന്താനങ്ങളാണ്. നാം ആ ശക്തിയെ ഓർമ്മിക്കുന്നുണ്ട്. ആ ശക്തി ഒരു വസ്തുവിനെ പോലെ നിബന്ധനകൾക്കുള്ളിലല്ല ഇരിക്കുന്നത്. നമ്മുടെ സങ്കല്പങ്ങൾ അവിടെ എത്തും. ഓക്കെ, ലെറ്റ്സ് സേ ആ ശക്തി മറ്റെവിടെയോ ആണ്. ഞാൻ ഈ വസ്തുവിനെ പരമാത്മാവാണെന്ന് വിശ്വസിച്ച് ഞാൻ ഇതിനെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു, ഇതിനോട് സംസാരിക്കുന്നു, പ്രോബ്ലംസ് പറയുന്നു. അഥവാ എൻ്റെ സങ്കല്പം പവർഫുൾ ആണെങ്കിൽ പരമാത്മാവിനെന്നെ സഹായിക്കുകയും വേണമെങ്കിൽ, ഓക്കെ, എനിക്ക് ശക്തി നൽകണമെങ്കിൽ, ബ്ലെസ്സിങ് നൽകണമെങ്കിൽ, അഥവാ എൻ്റെ ഏതെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആക്കണമെങ്കിൽ പരമാത്മാവിനെ ടച്ച് ചെയ്ത് ചെയ്യാം. ഓക്കെ, എന്നാൽ ആരിലൂടെയാണ് ആ ടച്ചിങ് തരിക? ഇത് നമ്മൾ മനസ്സിലാക്കണം. പരമാത്മാവ് തൻ്റെ ശക്തിയിലൂടെ ചെയ്യുമോ അതോ ഈ ശിലയിലൂടെയാണോ ചെയ്യുക? പക്ഷേ ഈ ഒബ്ജക്റ്റ് എൻ്റെ മാധ്യമമായി മാറി. ഈ വസ്തു ഒരു മീഡിയം അല്ല, ഇത്രയുള്ളൂ. ഈ വസ്തുവിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് വീട്ടിലിരുന്നും ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്യുന്നില്ലല്ലോ നമ്മൾ. എന്തെന്നാൽ നമ്മൾ ഇതുവരേക്കും അവേക്കനിംഗിലും കണ്ടല്ലോ, ഇന്ന് വരേക്കും നാം മനസ്സിലാക്കി വന്നത് ഇതാണ്, നമ്മുടെ ഫീലിംഗ് ഏതെങ്കിലും സ്റ്റിമുലസിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് നമ്മുടെ സന്തോഷമാകട്ടെ, വേദനയാകട്ടെ, സ്നേഹമാകട്ടെ, ഏതെങ്കിലും ഒരു വസ്തു വേണം.
ഏതെങ്കിലും വസ്തു വേണമായിരുന്നു, ഏതെങ്കിലും സ്ഥാനം വേണമായിരുന്നു, ഏതെങ്കിലും വ്യക്തി വേണമായിരുന്നു, ആ സ്റ്റിമുലസ് വരും, നമ്മൾ ആ ഫീലിംഗ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇതുവരേക്കും അജ്ഞാനത്തിലായിരുന്നു. അപ്പോൾ നാം പറഞ്ഞു അവരുടെ കാരണത്താൽ ഈ ഫീലിംഗ് ക്രിയേറ്റായി. ഇപ്പോൾ നമുക്ക് സ്പഷ്ടത കിട്ടി, അത് സ്റ്റിമുലസ് ആയിരുന്നു, ആ സ്റ്റിമുലസിൻ്റെ മുന്നിൽ ഞാനാണ് ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ആ ഓർമ്മ ചിഹ്നം എല്ലാവരുടെ ഉള്ളിലും ഒരേ ഫീലിംഗ് അല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ, അഥവാ എനിക്ക് ഭാവനയില്ലെങ്കിൽ, ആദരവില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ, പിന്നെ 24 മണിക്കൂർ അതിൻ്റെ മുന്നിൽ ഇരുന്നാലും ഒരു ഫീലിങ്സും ഇല്ല. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നു, നാം ആരെ വിശ്വസിക്കുന്നു അവരുടെ സാക്ഷാത്കാരം ഉണ്ടായി എന്ന്, കാരണം നാം അങ്ങനെ ആഗ്രഹിക്കുന്നു. സിമ്പിൾ. അതിനർത്ഥം ഞാൻ ഈ സിമ്പിളിൻ്റെ മുന്നിലാണ്, ഈ മൂർത്തിയുടെ മുന്നിലായി, ഈ രൂപത്തിൻ്റെ മുന്നിലാണ്, അപ്പോഴാണ് ഫീലിങ്സ് ക്രിയേറ്റ് ആകുന്നത്. അഥവാ ആ വസ്തുവിന് ഫീലിംഗ് നൽകാൻ കഴിഞ്ഞാൽ, അഥവാ തന്നാൽ, വൺ ഒബ്ജക്റ്റ് വിൽ ഗീവ് ദ സെയിം ഫീലിംഗ് ഇൻ എവറിബഡി എൽസ്. അതുകൊണ്ടാണ് പറയുന്നത്, അഥവാ സ്റ്റിമുലസ് ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ, ഒരു സ്റ്റിമുലസ് എല്ലാവരുടെ ഉള്ളിലും ഒരേ റെസ്പോൺസാണ് ഉണ്ടാക്കേണ്ടത്. അത് ഏത് ഉത്തേജിപ്പിക്കുന്ന കാര്യമായിക്കോട്ടെ, ഒരു പുഷ്പമാണ്, നിങ്ങൾ ഗാർഡനിൽ നടക്കുന്നു, ചിലർക്ക് ആ പുഷ്പം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടാകും, ചിലരാണെങ്കിൽ ജസ്റ്റ് അതിലൂടെ നടന്നു പോകും, ശ്രദ്ധിക്കില്ല ആ പുഷ്പത്തെ. എന്നാൽ ചിലരുണ്ട്, ആ ചിലർ പറയും ആ പുഷ്പം എന്നെ വളരെ ഹാപ്പിയാക്കി, ആ പുഷ്പത്തിലൂടെ എനിക്ക് വളരെ സന്തോഷം കിട്ടി. നോക്കൂ, പുഷ്പം ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ പുഷ്പത്തെ നിങ്ങളാണ് ഫീലിംഗ് കൊടുത്തത്, നല്ല ഫീലിങ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ചിലർ നോക്കി പുഷ്പത്തെ, പക്ഷെ അവർക്കൊരു ഫീലിംഗ് വന്നില്ല. ചിലരാണെങ്കിൽ അതെടുത്ത് താഴെയിട്ട് വേണമെങ്കിൽ നശിപ്പിച്ചു പോകാം. അതുകൊണ്ട് ഇത് നമുക്ക് മനസ്സിലാകണം, ഒരേ സ്റ്റിമുലസ് ഓരോരുത്തരുടെ ഉള്ളിലും പല പല റെസ്പോൺസാണ് ഉണ്ടാക്കുക. ഇതാദ്യം നമുക്കുള്ളിൽ ക്ലിയർ ആയിരിക്കണം, പ്രതികരണം എൻ്റേതാണ്. അഥവാ ആ സ്റ്റിമുലസ് ഒരു ലിവിങ് എനർജിയിൽ നിന്നാണെങ്കിൽ, ഒന്നാണ് ജഡവസ്തുവിൽ നിന്ന്, ഒന്നാണ് ഒരു സ്ഥാനത്തിൽ നിന്ന്. ചിന്തിച്ചോക്കൂ, ഒരു കാറ്, ആ കാറ് കാണുമ്പോൾ ചിലർ വളരെ എക്സൈറ്റഡ് ആകും, പക്ഷേ മറ്റു ചിലരിൽ ഒരു ഭാവവും ഉണ്ടാകില്ല. ചിന്തിച്ചോക്കൂ, സ്റ്റിമുലസ് അതൊരു ജഡവസ്തുവാണ്, ആ വസ്തുവിൽ എനർജിയൊന്നും ഇല്ല. സോ റെസ്പോണ്ട് ചെയ്യുന്നത് ആ വ്യക്തിയിൽ തന്നെയാണ് 100% ശക്തിയുമുള്ളത്. കാരണം ആ വസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? പ്രതികരണം വന്നത് ആരിൽ നിന്നാണ്? ഒരു വ്യക്തിയിൽ നിന്ന്. നെക്സ്റ്റ് നോക്കൂ, ഒരു ലിവിങ് എനർജി നിങ്ങളുടെ മുന്നിലുണ്ട്. ആ കേസിലും നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങളാണ് എനിക്ക് പ്രചോദനം നൽകാൻ കാരണം. നിങ്ങളുടെ കാര്യം തന്നെ കേട്ട്, ചിലർ അതിനെ അക്സെപ്റ്റ് ചെയ്യാം, ചിലർക്ക് നിങ്ങളുടെ വാക്കുകൾ കേട്ട് വേദനിക്കാം, ചിലർ പോസിറ്റീവായിട്ടെടുക്കാം. ആ കേസിലും നിങ്ങൾ തന്നെയാണ് സ്റ്റിമുലസ്, ഫീലിംഗ് ഒന്ന് തന്നെയാണ്, പക്ഷെ റിയാക്ഷൻ ഡിഫറെൻ്റ് ആകും. അതിലും റിയാക്ഷൻ നമ്മുടെ തന്നെയാണ്. ആ റിയാക്ഷനിൽ എന്ത് സ്റ്റിമുലസ് ആണോ കിട്ടിയത്, അത് വൈബ്രേഷൻ ആയിരുന്നു. ആ വൈബ്രേഷനെ സ്വീകരിച്ചു, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്തോ അത് നമ്മുടെ പവറാണ്. സ്റ്റിമുലസ് ജഡമാണെങ്കിൽ അവിടെ വൈബ്രേഷനൊന്നും അതിൽ നിന്ന് വരുന്നില്ല. അതുപോലെ തന്നെ കുറേ സമയമായി എന്തെല്ലാം നമ്മൾ ഭഗവാനെക്കുറിച്ച് കേട്ടോ, നമ്മൾ നമ്മുടെ തന്നെ ഭാവനയിൽ പരമാത്മാവിനെ പല രീതിയിൽ മനസ്സിലാക്കി, ചിന്തിച്ചു, പല പല സിമ്പൽസ് ഉണ്ടാക്കി, പല പല രൂപത്തിൽ പല പല മൂർത്തികളായി നമ്മൾ ഭാവനയ്ക്കനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഓരോ രൂപങ്ങൾ. എന്നാൽ ഈ ക്ലാരിറ്റി നമുക്കുണ്ടാകണം, നമ്മുടെ മുന്നിൽ എന്താണോ ഉള്ളത് അത് ശിലയാണ്, ചൈതന്യമല്ല മുന്നിലുള്ളത്, അത് ശിലയാണ്. ഞാൻ ആരുടെ കൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ബന്ധം? അത് ശിവലിംഗമാണെങ്കിലും, അതേതെങ്കിലും ദേവീ ദേവതകളുടെ മൂർത്തിയാണെങ്കിലും, വളരെ സുന്ദരമായ വലിയ വലിയ മൂർത്തികൾ ഉണ്ടാക്കുമല്ലോ, അത് ധർമ്മസ്ഥാപകരുടെ ചിത്രങ്ങളായിക്കോട്ടെ, അത് എന്ത് തന്നെ രൂപമായിക്കോട്ടെ, പക്ഷേ ജഡമാണെങ്കിൽ. ധർമ്മസ്ഥാപകരും സൃഷ്ടിയിലുണ്ടായിരുന്നല്ലോ, അവർ ജീവനോടെ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, ഡയറക്റ്റ് അവരുടെ കൂടെ ബന്ധമുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു, അവർക്ക് എനർജി കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ലിവിങ് എനർജീസ് ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ഇന്ന് ധർമ്മ പിതാക്കന്മാരില്ലല്ലോ, അവരുടെ ചിത്രങ്ങളല്ലേ ഉള്ളൂ, മൂർത്തികളല്ലേ ഉള്ളൂ. നമ്മൾ അതിനെ യൂസ് ചെയ്തുകൊണ്ട്, ആ സ്റ്റിമുലസ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫീലിങ്സ്. നമ്മൾ മനസ്സിലാക്കണം, അതിനും മുകളിലുള്ള ലെവലിലേക്ക് എനിക്ക് പോകണ്ടേ. പരമാത്മാവിൻ്റെ സിമ്പൽ, പരമാത്മാവിൻ്റെ രൂപമാണ് ഒന്ന്, മറ്റൊന്ന് ആക്ച്വൽ പരമാത്മാവ്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഒന്ന് ദേവീദേവത മൂർത്തി, മറ്റൊന്ന് ദേവീദേവതയുടെ
ചൈതന്യത്തിലുള്ള രൂപം നമുക്ക് മുന്നിൽ വന്നാൽ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നു, നാം ആരെ വിശ്വസിക്കുന്നു അവരുടെ സാക്ഷാത്കാരം ഉണ്ടായി എന്ന്. കാരണം നാം അങ്ങനെ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് സാക്ഷാത്കാരം നാം പ്രതീക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത് ആ മൂർത്തിയെ നോക്കിയിട്ടും? എന്തുകൊണ്ടാണ് സാക്ഷാത്കാരത്തിന് കാത്തിരിക്കുന്നത്? കാരണം സാക്ഷാത്കാരത്തിൽ മൂർത്തിയേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് നമ്മൾ. മൂർത്തിയാണ് ആദ്യമുണ്ടായിരുന്നത്. ആ മൂർത്തിയെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഏത് ദേവീദേവതയെ ഓർമ്മിച്ചോ അവരുടെ ഒരു വിഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ വിഷൻ സാക്ഷാത്കാരമായി നമുക്ക് മുന്നിൽ വന്നാൽ അത് ലിവിംഗ് രൂപമായിട്ട് വരും. ചൈതന്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ രൂപം. ആ അവസ്ഥയ്ക്കും അപ്പുറമുണ്ടൊരവസ്ഥ. ആ ലിവിംഗ് എനർജിയോടൊപ്പം ഒരു നിരന്തരമായ ബന്ധം വയ്ക്കുക. സാക്ഷാത്കാരം കുറച്ച് മിനിറ്റുകളുടെ സെക്കൻഡിൻ്റെ ആയിരിക്കാം, പക്ഷേ ഒരു ഡയറക്റ്റ് പേഴ്സണൽ കണക്ഷൻ വയ്ക്കാൻ സാധിക്കണം. ഇത് മൂന്നിലും തമ്മിൽ വ്യത്യാസമുണ്ടോ അതോ ഇതൊന്നാണോ, അത് നമ്മൾ സ്വയത്തോട് ചോദിക്കണം. പരമാത്മാ ആ കൺസെപ്റ്റ് വിടു. ദേവി ദേവതകൾ ഒന്ന് മൂർത്തിയാണ് അവരുടേത്, രണ്ട് സാക്ഷാത്കാരം, വിഷൻ, മൂന്നാമത്തേത് ദേവി ദേവതകൾ ലിവിംഗ് എൻറ്റിറ്റി അഥവാ നമുക്ക് മുന്നിലുണ്ടെങ്കിൽ അവരോടൊപ്പമുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്. മൂന്നിലും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? പക്ഷെ ഇങ്ങനെയാണല്ലോ പറയുന്നത്. നോക്കൂ, ഇപ്പോൾ ദേവതമാർ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ ഭഗവാൻ എന്ന് മാനിക്കുന്നത് അല്ലെങ്കിൽ ഏത് എനർജിയിലാണോ നമ്മൾ വിശ്വസിച്ചു വരുന്നത്, അവരുമായി നമുക്ക് സംബന്ധം ഉണ്ട് എങ്കിൽ സാക്ഷാത്കാരം, അവരുടെ സാക്ഷാത്കാരം ഉണ്ടാകില്ലേ? കാരണം ഇപ്പോഴില്ലല്ലോ, ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ദേവി ദേവതകൾ ഇപ്പോൾ സൃഷ്ടിയിൽ ഇല്ല. എന്തെന്നാൽ അവർ സ്വപ്നത്തിൽ വരുന്നു, കോൺവെർസേഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അവരുമായി നമുക്ക് ലിവിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന്. എന്തെന്നാൽ അവർ നമ്മൾ വിശ്വസിക്കുന്ന ആരായാലും നാം അവരോട് സംസാരിക്കുന്നു, അവർ സ്വപ്നത്തിൽ വരുന്നു, ഉറങ്ങുന്ന സമയത്ത് വന്ന് അവരെൻ്റെ ചോദ്യത്തിന് ഉത്തരം തരുന്നു, എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന്. വെരി ഗുഡ്. ആൻസർ ആരാണ് തരുന്നത്? ആൻസർ വേറെ ആരോ നൽകിപ്പോകുന്നു. ആരുടെ മുന്നിലാണോ ക്ഷേത്രത്തിൽ നിങ്ങൾ നിൽക്കുന്നത്, ആ രൂപമല്ലല്ലോ തന്നത്. ആ മൂർത്തിയല്ല നൽകിയത്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ആൻസർ എങ്ങനെ കിട്ടുന്നു, ആര് തരുന്നു. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഏത് ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്? സപ്പോസ് ധർമ്മസ്ഥാപകർ സൃഷ്ടിയിൽ വന്നു, എത്രയോ മഹാത്മാക്കൾ വന്നു, സാധു സന്യാസികൾ ഉണ്ടായിരുന്നു, ധാരാളം പേരുണ്ടായിരുന്നു, പേഴ്സണൽ റിലേഷൻഷിപ്പ് പലർക്കും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശ്രദ്ധി സായിബാബയെ നമ്മൾ ഓർമ്മിക്കുന്നു, വിചാരിക്കൂ, എത്ര സ്നേഹത്തോടെ ഭാവനയോട് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. പക്ഷെ ആ വ്യക്തികളെ ഓർമ്മിക്കൂ ആർക്കാണോ സായിബാബയുടെ കൂടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. അവരുടെ ബന്ധത്തിലും നമ്മുടെ ബന്ധത്തിലും തമ്മിൽ വ്യത്യാസമില്ലേ? ഇതാണ് ഡിഫറൻസ്. ഇത് മനസ്സിലാക്കണം. ആ വ്യക്തികൾ ആ സമയത്ത് സൃഷ്ടിയിൽ ആ പീരീഡിൽ ജീവിച്ചിരുന്നവർ, അവർക്ക് ജീസസ് ക്രൈസ്റ്റ്, ഗൗതം ബുദ്ധൻ, ഗുരു നാനക് ദേവ് ജി, സായിബാബ, അങ്ങനെ എല്ലാവരും ആരെല്ലാം സൃഷ്ടിയിലുണ്ടായിരുന്നു അവർക്ക് പേഴ്സണലായിട്ടുള്ള 1-to-1 റിലേഷൻഷിപ്പ്, ലിവിംഗ് എനർജി, ചൈതന്യ ശക്തി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ധാരാളം പേര് വൈബ്രേഷൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്ന് ജ്ഞാനം കേട്ടിട്ടുണ്ട്, പാലന സ്വീകരിച്ചു. ഇന്നാണെങ്കിൽ ഇന്ന് അവരുടെ ചിത്രം മാത്രമേ ഉള്ളൂ, അവരുടെ ഓർമ്മയുണ്ട്, മൂർത്തികളുണ്ട്, അവരുടെ കാര്യങ്ങൾ എന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതുണ്ട് നമ്മുടെ അടുത്ത്. ഇന്ന് അവരുടെ ഓർമ്മയുണ്ട്, ഇന്ന് ആ ലിവിംഗ് രൂപത്തിൽ അവർ നമ്മളോടൊപ്പം ഇല്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കണം. സെയിം വിത്ത് ഗോഡ്. പരമാത്മാവിനെ എടുത്തു നോക്കൂ. പരമാത്മാവ് എന്താണോ വേറെ വേറെ രൂപത്തിൽ നമ്മൾ പലതും സൃഷ്ടിച്ചു, സിമ്പിൾസ് പലതും ഉണ്ടാക്കി, പക്ഷേ ഇതാ സമയമാണ് ആക്ച്വലായിട്ടുള്ള രൂപം, സിമ്പിളല്ല. ആ എനർജി എന്താണോ, കോൺഷ്യൻറ്റ് ബീയിങ് എന്താണോ, ആ ലിവിങ് എൻറ്റിറ്റി എന്താണോ, ആ ശക്തിയോടൊപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് ഫീലിംഗ് ക്രിയേറ്റ് ആകണം, ഡയറക്റ്റായിട്ട് കേൾക്കണം. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ അത് പഠിക്കുകയല്ല, ഡയറക്റ്റ് ആ ശക്തിയിൽ നിന്ന് കേൾക്കണം, ഡയറക്റ്റ് ഫീലിംഗിലേക്ക് വരണം. ആക്ച്വലായിട്ടുണ്ട്, നമുക്ക് ആ പേഴ്സണൽ കണക്ഷൻ വയ്ക്കാൻ സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടിലും വ്യത്യാസമുണ്ട്. സോ നമുക്കിത് മനസ്സിലാക്കണം, അത് പോസിബിളാണ്. ഇപ്പോൾ ഇപ്പോൾ വരയ്ക്കും നാം ചിന്തിച്ചിരുന്നു അത് സാധ്യമല്ല എന്ന്. സപ്പോസ് താങ്കളിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുന്നത് പോസിബിൾ ആയിരുന്നില്ല, താങ്കളുടെ കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കുമായിരുന്നു, താങ്കളുടെ ഫോട്ടോ കണ്ട് സന്തോഷിച്ചിരുന്നു, കാരണം ഉള്ളിലത് ഫിക്സായിരുന്നു താങ്കളെ കാണാൻ സാധ്യമല്ല എന്ന്. പക്ഷേ പെട്ടെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു താങ്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സാധ്യമാണ്. അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കേണ്ടി വരും,
എനിക്ക് താങ്കളുമായി കൂടിക്കാഴ്ച നടത്തണമോ, ആരെ ഞാൻ ഓർമ്മിച്ചിരുന്നു, ആരെ ഞാൻ പുകഴ്ത്തിയിരുന്നു, ആരുടെ കാര്യമാണോ ഞാൻ കേട്ടിരുന്നത്, ആരാണോ സമയം പ്രതി സമയം എനിക്ക് ധാരാളം ബെനിഫിറ്റ്സ് നൽകിയത്, സത്യത്തിൽ ആ ശക്തി ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പലരും ഷെയർ ചെയ്യാറുമുണ്ട് വന്നിട്ടുണ്ട് എന്ന്, ഞാൻ ആ പരമാത്മാവുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ ഒരു ചോദ്യം നമ്മളിപ്പോൾ ചോദിക്കണം. കാരണം ഇത് സാധ്യമായ കാര്യമാണ്, പരമാത്മാവിനെ നാം വിശ്വസിക്കുന്നുണ്ട്. ഇത് ആ സമയമാണ്, ആ ശക്തി എന്താണോ എങ്ങനെയാണോ അത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ആ ശക്തി പറയുന്ന കാര്യങ്ങളെ നേരിട്ട് കേൾക്കണം, ഒരു സുന്ദരമായ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആ സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതാണ് ഇമ്പോർട്ടൻ്റ്, സമയത്തിൻ്റെ ഏത് തിരിവിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സിസ്റ്റർ ശിവാനി, നമുക്ക് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാം. കാരണം നമ്മൾ എവിടെയെല്ലാമാണോ നിന്ന് പോയത്, അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന പ്രോസസ്സിലാണിപ്പോൾ. താങ്ക് യു സോ മച്ച്. ഓം ശാന്തി. ഓം ശാന്തി. ഇന്നത്തെ ചർച്ചയിലൂടെ ഒരു മഹത്തായ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു, നമ്മൾ പല ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ദേവതകളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കരുതിയിരുന്നത്, അവരുണ്ട്, ഞാൻ പറയുന്നതെല്ലാം അവർ കേട്ട് എനിക്ക് മറുപടി നൽകുന്നു. എന്നാൽ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഇതാണ്, എല്ലാറ്റിനും മുകളിൽ ഒരു പരംപിതാവ്, ഒരേ ഒരു പരംപിതാവുണ്ട്, ആരെക്കുറിച്ചാണോ സർവധർമ്മങ്ങളും പറയുന്നത്. എന്നാൽ അവർ ആരാണ്, എനിക്ക് എങ്ങനെ അവരുമായി ബന്ധം സ്ഥാപിക്കാം? വരും എപ്പിസോഡുകളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ഊന്നൽ നൽകാം. ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. അഥവാ താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.